വിനു, വിനു സിനിമയ്ക്കപ്പുറം മറ്റ് ചില പ്രവർത്തനങ്ങളൊക്കെ സജീവമായിരുന്നു ഈ കോവിഡ് കാലത്തെന്നറിയാം. അത് ഒരുപക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ നമ്മളെ കൂടുതൽ വലുതാക്കുകയും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കൂടുതൽ വിശാലമാക്കുകയും ഒക്കെ ചെയ്ത ഒരു സമയമാണ്. എങ്ങനെയാണ് 20 ജീവിതത്തിൽ തന്ന അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെ? തീർച്ചയായിട്ടും. കാരണം എൻ്റെ ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കുറേയധികം ആദിവാസികൾക്ക് വേണ്ടിയിട്ടും അവരുടെ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു അത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഒരു എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് ഞങ്ങൾ തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ്. അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മുരുകനെ പരിചയപ്പെടുന്നതും മുരുകന്റെ തെരുവോരവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പോകാറുണ്ട് ഉണ്ടായിട്ടുള്ളതും. അപ്പം എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് മുമ്പേ അതിൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമായിരുന്നു. ഈ കോവിഡിന്റെ സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, ഞാനും പൊന്നും മുരുകനോടൊക്കെ സംസാരിച്ചപ്പോൾ, ഞങ്ങൾ മൂന്നുപേരും സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, കാരണം തെരുവിൽ ഒരുപാട് അലയുന്ന ആൾക്കാരുണ്ട്, അതായത് ഇപ്പം പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, നമുക്കൊരിക്കലും തിരിച്ചറിയപ്പെടാത്ത മാഫിയകളായിട്ടുള്ള അല്ലെങ്കിൽ ഈ കള്ളക്കടത്തുകാരായിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ ഈ തെരുവിൽ കഴിയുന്നുണ്ട്. അവരെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയപ്പെടാൻ സാധിക്കാറില്ല. അപ്പം ഈ കോവിഡിന്റെ തുടക്കം, നമ്മുടെ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യം വിചാരിച്ചത് തെരുവിൽ നമ്മുടെ ജനുവിനായിട്ട് ഒറ്റപ്പെട്ടു പോയ ആൾക്കാർ തീർച്ചയായിട്ടും അവർ തെരുവിൽ തന്നെ ഉണ്ടാവും. മറ്റുള്ള ആൾക്കാർ പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവർ എസ്കേപ്പ് ആവുകയും അവരവിടുന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയാണ് മുരുകനും ഞാനും എൻ്റെ വിദ്യ, അതായത് എൻ്റെ പൊന്നൂസിനെ വിളിക്കുന്ന വൈഫും, ഞങ്ങൾ മൂന്നുപേരും ചേർന്നിട്ട് നമുക്ക് എന്തായാലും ഇത് ഈ ഒരു കാര്യം നോക്കണം എന്ന് പറഞ്ഞ് ഏകദേശം 800-ഓളം പേരെ നമുക്ക് തെരുവിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു. അവരെ വൃത്തിയാക്കി, അവർക്ക് പുതിയ വസ്ത്രങ്ങൾ കൊടുത്തു, അവർക്ക് മെഡിക്കൽ അറ്റൻഷൻ കൊടുത്തു, അതെല്ലാം ചെയ്ത് അവരെ ഏറ്റവും നല്ല ഷെൽട്ടറിലേക്ക്, പലപ്പോഴും അതിൽ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ ഇത്രയധികം ജനങ്ങൾ, നമ്മുടെ നാട്ടുകാരിൽ നിന്നും എനിക്ക് ഇത്രയും ഹെൽപ്പ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അതേപോലെ ഒരുപാട് പേര്, നമ്മുടെ കൊല്ലത്തെ മേയർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അതേപോലെ MLA ആയിരുന്ന ആരിഫൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇവൻ ഇതൊക്കെ പുറത്തേക്ക് വന്നത് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു പോസ്റ്റിലാണ്. അപ്പം അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്, അങ്ങനെയുള്ളവർ അത് പുറത്തേക്ക് വന്നത് ഭാഗ്യം എന്ന് ഞാൻ പറയാൻ കാര്യം. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തികൾ കൂടെ ഒരുപാട് പേര് ഈ ഇത്തരം പ്രവർത്തനങ്ങളിലേക്കും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നു എന്ന രീതിയിൽ എനിക്ക് മെസ്സേജുകളും അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഓരോ ആൾക്കാർ അറിയിക്കുമ്പോൾ അതൊരു വലിയ സന്തോഷം. 2020 നമ്മൾ വല്ലാതെ ക്ഷീണത്തിലായിരുന്നപ്പോഴും വിനു ചെയ്ത കാര്യങ്ങൾ, വിനുവിന് കിട്ടിയ മനസ്സിൻ്റെ സംതൃപ്തി, അതെന്തായാലും ഈ 2020 ഒരു നല്ല അനുഭവമായി തന്നെ കരുതുക, അതിനെ പോസിറ്റീവായി തന്നെ എടുക്കാനും ശ്രമിക്കുക അല്ലേ. നയന, ഇപ്പോൾ കേട്ടല്ലോ വിനീത പറഞ്ഞതും വിനു പറഞ്ഞതും, ഇവരൊക്കെ മറ്റു പല തലങ്ങളിലും ഈ 2020 അതിൻ്റെ ടെൻഷനും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. നയന എങ്ങനെയാണ് ഒരു നടി എന്ന നിലയിലൊക്കെ വളർന്ന് വരാൻ തുടങ്ങുന്ന സമയത്താണ് ഇതെല്ലാം കൂടി ഇങ്ങനെ ബ്ലോക്കായി പോയത്, അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഷൂട്ടൊക്കെ പകുതിക്ക് വെച്ച് സ്റ്റോപ്പായി. അങ്ങനെ ഇപ്പൊ ഈ ഗാഡിയിൽ തന്നെ റിലീസ് ആകുമ്പോട്ട് മൂവി സ്റ്റെബില് ബാക്കി ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് കൊറോണ കാരണം പിന്നെ അതിന്റെ ഷൂട്ട് നടന്നത് ജൂലൈയിലാണ്. അപ്പൊ നമുക്ക് ഈ കണ്ടിന്യൂറ്റിയുടെ ഒക്കെ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. എന്തായാലും ദൈവം സഹായിച്ച് എല്ലാം ഭംഗിയായിട്ട് തീർന്നു. അങ്ങനെ ഇപ്പൊ മൂവി നാളെ റിലീസാണ് പ്രൈം റീൽസ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ. അപ്പൊ അതില് സൈജു കുറുപ്പ്, മിയ ജോർജ്, സിജോയ് വർഗീസ് ഒക്കെയാണ് മറ്റു താരങ്ങള്. ഇതിൽ മിയ ജോർജ് ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂവി പ്രേക്ഷകരിലേക്ക് വരുന്നത് പ്രൈം റീൽസ് എന്ന് പറയുന്ന പുതിയൊരു OTT പ്ലാറ്റ്ഫോമിലൂടെയാണ്. അപ്പോൾ പ്രൈം റീൽസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നോർമലി എല്ലാവരുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ആമസോൺ പ്രൈം ആണോ എന്ന്. അല്ല, ഇത് ഇന്ത്യയിൽ തന്നെ മലയാളത്തിൻ്റെ ഒരു പുതിയൊരു വെഞ്ചർ ആണ്. മലയാളം മൂവീസിന് വേണ്ടി മാത്രമായിട്ട് പുതിയൊരു OTT പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു.